ജിതിൻ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നുണ്ട്. ജിതിൻ, ഈ പാർട്ടി വിലക്ക് ലംഘിച്ച് സി പി എം സെമിനാറിൽ കെ വി തോമസ് പങ്കെടുക്കുന്നു, അവിടെ വലിയ സ്വീകരണമൊക്കെ കൊടുത്തു, വലിയ ക്ഷീണമുണ്ട് കെ പി സി സിക്ക്. ഒന്ന്, കെ വി തോമസിനെ പോലെ ഒരു നേതാവാണ് പോയിട്ടുള്ളത്, അത് കണ്ണൂരിലേക്കാണ് പോയിട്ടുള്ളത്, സുധാകരൻ്റെ സ്ഥലത്തേക്ക്, സുധാകരൻ്റെ തട്ടകത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു നടപടി എന്നത് സ്വാഭാവികമായും ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ നടപടി കൊണ്ട് തീർക്കാവുന്ന ഒരു ക്ഷീണമാണോ ഇത്? ക്ഷീണം തീർക്കാവുന്ന തരത്തിലൊരു നടപടി അത് തന്നെയാണോ കെ പി സി സി ആലോചിക്കുന്നത്? തീർച്ചയായും ശ്രീജ, കെ പി സി സിക്ക് വലിയ ക്ഷീണം അല്ലെങ്കിൽ അഭിമാനക്ഷതം ഈ കെ വി തോമസ് സി പി എമ്മിൻ്റെ സെമിനാറിൽ പങ്കെടുക്കുന്നത് ഉണ്ടാക്കുന്നുണ്ട്. അത് മറികടക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനോട് തുലനം ചെയ്യാവുന്ന തരത്തിലൊരു നടപടിയിലേക്ക് തന്നെയായിരിക്കും കെ പി സി സി പോവുക. പ്രത്യേകിച്ച് ആദ്യം വാർത്താസമ്മേളനം നടത്തി സി പി എം സെമിനാറിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് തന്നെ ഒരു അച്ചടക്ക ലംഘനമായാണ് കെ പി സി സി കണക്കാക്കിയിരുന്നത്. കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂരിലെത്തിയിരിക്കുന്നു, കെ വി തോമസ് സി പി എമ്മിൻ്റെ സെമിനാറിൽ പങ്കെടുക്കുമെന്നത് ഉറപ്പായിരിക്കുന്നു. ഇനി പങ്കെടുക്കും വരെ കാത്തിരിക്കുമോ അതിന് മുൻപ് തന്നെ ഒരു നടപടിയിലേക്ക് പോകുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ഒരു നടപടി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ശക്തമായ നടപടി തന്നെ കെ വി തോമസിനെതിരെ വേണം എന്നതാണ് കെ പി സി സിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നത്. ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ പുറത്താക്കലോ, അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കലടക്കമുള്ള നടപടികൾ വേണം എന്ന് കെ പി സി സിയിൽ അഭിപ്രായമുണ്ട്. അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് കേരള നേതൃത്വം ഒരു നടപടിയെടുത്താൽ അതിന് അംഗീകാരം നൽകും ഹൈക്കമാൻഡ് എന്നത് ഉറപ്പാണ്. കെ പി സി സി ആണ് ഇക്കാര്യത്തിൽ കെ വി തോമസിനെ അല്ലെങ്കിൽ സി പി എം സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നേതാക്കളെ കെ പി സി സി ആണ് വിലക്കിയിരുന്നത്. അതുകൊണ്ട് ആ വിലക്ക് ലംഘിച്ചാൽ എന്ത് നടപടിയെടുക്കണമെന്നത് കെ പി സി സി തന്നെ തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. കെ പി സി സി എന്ത് നിലപാടെടുത്താലും അത് ഹൈക്കമാൻഡ് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് കെ വി തോമസിനെതിരെ ഒരു നടപടിയെടുത്തുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ക്ഷീണം ഒരു പരിധിവരെയെങ്കിലും മറികടക്കാനുള്ള ശ്രമമാണ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ കെ പി സി സി ഉന്നത നേതാക്കൾ പ്രാഥമിക കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഇന്നും അക്കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഒരു നടപടിക്കുള്ള സാധ്യത. എന്തായാലും ഒരു കടുത്ത നടപടി തന്നെ കെ വി തോമസിനെതിരെ കെ പി സി സിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ശ്രീജ, ജിത്തിനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് കെ പി സി സി എന്തായാലും ഹൈക്കമാൻഡിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന വട്ട കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഒരു നടപടിയിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.